കൺഫ്യൂസ്ഡ് ഫാക്ട്സിൻ്റെ മൂന്നാമത്തെ ക്ലാസ് നമുക്കിതിവിടെ ആരംഭിക്കാം. അഷ്ടപ്രധാനും അഷ്ടദിഗജങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അഷ്ടപ്രധാൻ മധ്യകാല ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ഹിന്ദു രാജാവ് മറാത്ത ശക്തിയുടെ പ്രബലനായൊരു ഭരണാധികാരിയുണ്ടായിരുന്നു ശിവജി. ആ ശിവജിയുടെ മന്ത്രിസഭ അറിയപ്പെടുന്ന പേരാണ് അഷ്ടപ്രധാൻ. മധ്യകാല ഇന്ത്യയിലെ മറാത്ത ശക്തിയുടെ ഏറ്റവും പ്രബലനായ ഭരണാധികാരി ഛത്രപതി ശിവജി. ഛത്രപതി ശിവജിയുടെ മന്ത്രിസഭ അറിയപ്പെടുന്നവരാണ് അഷ്ടപ്രധാൻ, എട്ട് പ്രധാനികൾ. അഷ്ടപ്രധാനികളിൽ പ്രധാനി പേഷ്വ. ശിവജിയുടെ മന്ത്രിസഭ അഷ്ടപ്രധാൻ, അഷ്ടപ്രധാനികളിൽ പ്രധാനി പേഷ്വ എന്നറിയപ്പെടുന്നു. അങ്ങനെയാണ് അഷ്ടദിഗജങ്ങളോ. അഷ്ടദിഗജങ്ങൾ തുളുവ രാജവംശത്തിലെ ഏറ്റവും പ്രമുഖനായ രാജാവായ കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സ്. കൃഷ്ണദേവരായർ തുളുവ രാജവംശം, അദ്ദേഹത്തിൻ്റെ പണ്ഡിത സദസ്സാണ് അഷ്ടദിഗജങ്ങൾ. അഷ്ടപ്രധാൻ ശിവജിയുടെ മന്ത്രിസഭയാണെങ്കിൽ അഷ്ടദിഗജങ്ങൾ കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സാണ്. കൃഷ്ണദേവരായർ ഏത് രാജവംശമാണ്? തുളുവ രാജവംശം. കൃഷ്ണദേവരായരുടെ തലസ്ഥാനം ഹംപി, തുംഗഭദ്ര. കൃഷ്ണാനദിയുടെ മറ്റൊരു പ്രധാന പോഷക നദിയായ തുംഗഭദ്രയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹംപിയാണ് കൃഷ്ണദേവരായരുടെ തലസ്ഥാനം. കഴിഞ്ഞതിന് മുമ്പത്തെ LDC എല്ലാ ജില്ലകളിലും ചോദിച്ച അപൂർവം ചോദ്യങ്ങളിലൊന്നായിരുന്നു ഈ കൃഷ്ണദേവരായർ തുളുവ രാജവംശം, തലസ്ഥാനം ഹംപി, അഷ്ടദിഗജങ്ങൾ സ്ഥിരം ചോദ്യമായിരുന്നു. അഷ്ടദിഗജങ്ങളിൽ പ്രധാനിയാണ് അലസാനി പെതണ്ണ. അഷ്ടദിഗജങ്ങൾ എട്ട് പണ്ഡിതന്മാരിൽ ഏറ്റവും പ്രമുഖൻ അലസാനി പെതണ്ണയാണ്. തിന്നാലി രാമനും അക്കൂട്ടത്തിലുണ്ടായിരുന്നതാണ്. അപ്പം ശിവജിയുടെ മന്ത്രിസഭ അഷ്ടപ്രധാൻ, കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ് അഷ്ടദിഗജങ്ങളാണെങ്കിൽ കൃഷ്ണദേവരായരുടെ മന്ത്രിസഭ ചോദിച്ചു കഴിഞ്ഞാൽ അഷ്ടദിഗജങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കൃഷ്ണദേവരായരുടെ മന്ത്രിസഭ ഭുവന വിജയം എന്ന് അറിയപ്പെടുന്നത്. കൃഷ്ണദേവരായരുടെ മന്ത്രിസഭ അറിയപ്പെടുന്നവരാണ് ഭുവന വിജയൻ. ഇനി മറ്റൊരു ചോദ്യം, പ്രമുഖ വ്യക്തികളുടെ ഭരണാധികാരികളിലെല്ലാം അതിൻ്റെ കുതിര ഒരു കാലഘട്ടത്തിൽ സ്ഥിരം ചോദ്യമായിരുന്നു, ഇപ്പോഴും അപൂർവമായിട്ട് ചോദിച്ചു വരുന്നുണ്ട്. നെപ്പോളിയൻ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സന്തതി എന്നറിയപ്പെടുന്ന നെപ്പോളിയൻ്റെ കുതിരയുടെ പേരാണ് മാരങ്ങോ. നെപ്പോളിയൻ്റെ കുതിര, ലിറ്റിൽ കോർപ്പറൽ എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സന്തതിയായ നെപ്പോളിയൻ്റെ കുതിരയുടെ പേരാണ് മാരങ്ങോ. ശിവജി, നമ്മളിപ്പോൾ പറഞ്ഞ ശിവജി, മഹാനായ ശിവജിയുടെ കുതിരയുടെ പേരാണ് പഞ്ച കല്യാണി. ശിവജിയുടെ കുതിരയുടെ പേര് പഞ്ച കല്യാണി. ബൊളീവർ, സൈമൻ ബൊളീവർ, തെക്കേ അമേരിക്ക, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ വിമോചകൻ, സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ബൊളീവർ. ബൊളീവറുടെ പേരിൽ രാജ്യം തന്നെ ബൊളീവിയ. സൈമൻ ബൊളീവറുടെ കുതിരയുടെ പേരാണ് പലാമോ. സൈമൻ ബൊളീവർ കുതിരയുടെ പേര് പലാമോ. തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിങ്ടൺ എന്നുകൂടി അദ്ദേഹം അറിയപ്പെടുന്നു. സ്ഥിരം PSC ചോദ്യം ഝാൻസി റാണി ലക്ഷ്മിഭായിയുടെയാണ്. ഝാൻസി റാണി ലക്ഷ്മിഭായിയുടെ മറ്റു പേരുകൾ PSC ഇഷ്ടപ്പെട്ടാണ്. ഝാൻസി റാണി ലക്ഷ്മിഭായിയുടെ മറ്റൊരു പേരാണ് മനു, മണികർണിക, ചപേലി. ഇപ്പം ഝാൻസി റാണി ലക്ഷ്മിഭായിക്ക് മറ്റ് മൂന്ന് പേരുകൾ കൂടിയുണ്ട്. മനു എന്നറിയപ്പെടുന്നു, മണികർണിക എന്നറിയപ്പെടുന്നു, ചപേലി എന്നറിയപ്പെടുന്നു. ഝാൻസി റാണി ലക്ഷ്മിഭായിയുടെ കുതിരയുടെ പേരാണ് ബാദൽ. അലക്സാണ്ടർ, മഹാനായ അലക്സാണ്ടർ, ലോകത്തെ ഏറ്റവും പ്രമുഖനായ ആദ്യകാല ഭരണാധികാരി എന്ന് പറയുമ്പോൾ അലക്സാണ്ടർ, മഹാനായ അലക്സാണ്ടർ കുതിരയുടെ പേര് ബിസിഫലസ്. മഹാനായ അലക്സാണ്ടറുടെ കുതിരയുടെ പേര് ബിസിഫലസ്. ആർതർ വെല്ലസ്ലി, ബ്രിട്ടീഷ്കാരനായ ആർതർ വെല്ലസ്ലിൻ്റെ കുതിരയുടെ പേരാണ് കോപ്പൻ ഹേഗൻ. ആർതർ വെല്ലസ്ലിൻ്റെ കുതിരയുടെ പേര് കോപ്പൻ ഹേഗൻ. PSC ഏറ്റവും ടഫായിട്ടുള്ള, ഏറ്റവും കൺഫ്യൂഷൻ വരുന്ന ഒരു ചോദ്യത്തിലേക്കാണ് നമ്മളിന്ന് ഇനി കിടക്കുന്നത്. ചോർ മിനാർ, ചാർമിനാർ, ചാന്ദ് മിനാർ, ചോർ മിനാർ, ചാർമിനാർ, ചാന്ദ് മിനാർ, ഒറ്റ ഇതിലെല്ലാം ഒന്നാം തോന്നുന്നു. നമ്മൾ സ്ഥിരം പഠിക്കുന്ന ചാർമിനാറാണ്. ഹൈദരാബാദിൽ പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അന്നത്തെ ഭരണാധികാരിനെ കുലി കുത്തബ് ഷാ പണികഴിപ്പിച്ചതാണ് ചാർമിനാർ. മിക്കവാറും കുട്ടികൾക്കെല്ലാം അറിയാം ചാർമിനാർ, ഹൈദരാബാദ്, കുലി കുത്തബ് ഷാ പഠിച്ചു. പക്ഷേ ചോർ മിനാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹുരക്ഷം കുട്ടികളും ചോർ മിനാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം കാണണമെന്നില്ല, ചാർമിനാർ എന്നാണ് വായിക്കാൻ സാധ്യത. ചോർ മിനാർ ഡൽഹിയിൽ അലാവുദ്ദീൻ ഖിൽജി സ്ഥാപിച്ചു. ചോർ മിനാർ ഡൽഹിയിൽ
അലാവുദ്ദീൻ ഖിൽജിയാണ് അതിൻ്റെ നിർമ്മിച്ചത്. ഇനി ചാന്ദ് മിനാറുണ്ട്. ചാന്ദ് മിനാർ ദൗലത്താബാദിൽ ഭാമിനി സുൽത്താൻമാരിൽ പ്രമുഖനായ അലാവുദ്ദീൻ ഭാമിനി. ചാന്ദ് മിനാറ് ദൗലത്താബാദ് അലാവുദ്ദീൻ ഭാമിനി എന്നോർത്തോണം. അലാവുദ്ദീൻ ഖിൽജിയുടെ കാര്യം പറയാം, അലാവുദ്ദീൻ ഭാമിനി, അലാവുദ്ദീൻ ഖിൽജി അല്ല എന്നോർത്തോണം. ചാന്ദ് മിനാറ് ദൗലത്താബാദ് അലാവുദ്ദീൻ ഭാമിനി. പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ചോർമിനാറും ചാർമിനാറും ചാന്ദ് മിനാറും ചാന്ദ് മിനാറും മൂന്നും മൂന്നാന്ന് ഓർത്തിരിക്കുക. മറ്റൊരു കൺഫ്യൂഷൻ വരുന്ന ചോദ്യമാണ് ലോട്ടസ് ടെമ്പിൾ. ലോട്ടസ് ടെമ്പിൾ രണ്ടെണ്ണമുണ്ട്. പ്രശസ്തമായ ലോട്ടസ് ടെമ്പിൾ, താമരയുടെ ആകൃതിയിലുള്ള ക്ഷേത്രം, ലോട്ടസ് ടെമ്പിൾ ഡൽഹിയിലാണ്. ബെഹായ് മതക്കാരുടെയാണ്, ബെഹാവുള്ളയാണ് ബെഹായ് മതം സ്ഥാപിച്ചത്. അപ്പോൾ ലോട്ടസ് ടെമ്പിൾ ഡൽഹി, ബെഹായ് മതം ബെഹാവുള്ള. ഇനി കേരളത്തിലൊരു ലോട്ടസ് ടെമ്പിളുണ്ട്, തിരുവനന്തപുരത്തെ പോത്തൻകോട് ശാന്തിഗിരി ആശ്രമം. കരുണാകര ഗുരുവിൻ്റെ ആശ്രമമാണ് ശാന്തിഗിരി ആശ്രമം. ഇപ്പോൾ കേരളത്തിലുള്ള ലോട്ടസ് ടെമ്പിള് പോത്തൻകോട് ശാന്തിഗിരി ആശ്രമം തിരുവനന്തപുരം. ലോട്ടസ് മഹലുണ്ട്. ലോട്ടസ് മഹൽ ഹംപിയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന മധ്യകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ലോട്ടസ് മഹൽ, അത് ഹംപി. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകതകളാണ് സ്വാതന്ത്ര്യജ്യോതി, അമർ ജ്യോതി, അമർ ജവാൻ ജ്യോതി. സ്വാതന്ത്ര്യജ്യോതി, ഫ്രീഡം ഓഫ് ഫ്ലെയിം. സ്വാതന്ത്ര്യജ്യോതി, സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർ ഏറ്റുമുട്ടിയ ഇന്ത്യൻ നേതാക്കളെല്ലാം തന്നെ ആൻഡമാൻ നിക്കോബറിലെ കാരാഗ്രഹത്തിലാണ്, ജയിലിലാണ് അടച്ചിരുന്നത്. അവിടെ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ളതാണ് സ്വാതന്ത്ര്യജ്യോതി, ഫ്രീഡം ഓഫ് ഫ്ലെയിം. ഫ്രീഡം ഓഫ് ഫ്ലെയിം, കാലാപ്പാനി, ആൻഡമാൻ നിക്കോബർ. അമർ ജ്യോതി, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ മരണമടഞ്ഞ ഇന്ത്യക്കാരുടെ ഓർമ്മയ്ക്കായിട്ടുള്ളതാണ് അമർ ജ്യോതി. അത് ജാലിയൻ വാലാബാഗ് അമൃത്സർ പഞ്ചാബ്. അമർ ജവാൻ ജ്യോതിയുണ്ട്. അമർ ജവാൻ പട്ടാളം കൂടെ ഉണ്ട്. അമർ ജവാൻ ജ്യോതി ന്യൂഡൽഹിയിലുള്ളതാണ്. അമർ ജവാൻ ജ്യോതി ഒന്നാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും കൊല്ലപ്പെട്ട ഇന്ത്യൻ പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായിട്ടുള്ളതാണ് അമർ ജവാൻ ജ്യോതി. ഒന്നുകൂടെ ഓർത്ത് നോക്കുക, സ്വാതന്ത്ര്യജ്യോതി, ഫ്രീഡം ഓഫ് ഫ്ലെയിം, കാലാപ്പാനി, ആൻഡമാൻ നിക്കോബർ. അമർ ജ്യോതി, ജാലിയൻ വാല ബാഗ്. അമർ ജവാൻ ജ്യോതി, ന്യൂഡൽഹി ഒന്നാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായിട്ടുള്ളത്. അടുത്തൊരു കൺഫ്യൂഷൻ വരുന്നൊരു ഭാഗമാണ് കുറേ രാജകുമാരന്മാരുണ്ട്. ആ രാജകുമാരന്മാർ നമുക്കൊന്ന് നോക്കാം. രക്തസാക്ഷികളുടെ രാജകുമാരൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വല വ്യക്തിത്വങ്ങളിൽപ്പെടുന്ന ഭഗത് സിംഗാണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്. ഇവിടെ ഭഗത് സിംഗിനെ കുറിച്ച് ബി എസ് സി ചോദിച്ചിട്ടുള്ള മറ്റ് രണ്ട് മൂന്ന് ചോദ്യങ്ങളിൽ കൂടി നമുക്കൊന്ന് കടക്കാം. ഭഗത് സിംഗിന് ഏത് കേസിനാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത്? ലാഹോർ ഗൂഢാലോചന കേസാണ്. ഏത് ജയിലിൽ വെച്ചാണ് അദ്ദേഹത്തെയും കൂട്ടുകാരെയും തൂക്കിക്കുന്നത്? അതും ലാഹോർ ജയിലിൽ വെച്ചാണ്. അപ്പോൾ ലാഹോർ ഗൂഢാലോചന കേസ് ലാഹോർ ജയിലിൽ വെച്ചാണ് അദ്ദേഹത്തെയും രാജ്ഗുരു സുഖദേവ് എന്ന് പറയുന്ന കൂട്ടുകാരൻ മൂന്ന് പേരും കൂടെ ഒന്നിച്ച് തൂക്കിക്കുന്നത് ലാഹോർ ജയിലിൽ വെച്ചാണ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ ഭഗത് സിംഗാണ്. ദേശസ്നേഹികളുടെ രാജകുമാരനോ? ദേശസ്നേഹികളുടെ രാജകുമാരൻ സുഭാഷ് ചന്ദ്ര ബോസ്. ഇപ്പോൾ ദേശസ്നേഹികളുടെ രാജകുമാരൻ സുഭാഷ് ചന്ദ്രബോസ്. ഈ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പഴയൊരു പി എസ് സി ചോദ്യം വെറും സിമ്പിൾ, പക്ഷേ കുട്ടികൾക്കെല്ലാം ടഫായിട്ട് വന്നു. സുഭാഷ് ചന്ദ്രബോസ് എവിടെയാണ് ജനിച്ചതെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് നമ്മുടെ മനസ്സിലെല്ലാം ബംഗാൾ ആണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പ്രദേശം. അതാണെങ്കിലും സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത് ഒഡീഷയിലെ കട്ടക്കിലായിരുന്നു എന്ന് കൂടി ഓർക്കുക. അപ്പോൾ രക്തസാക്ഷികളുടെ രാജകുമാരൻ ഭഗത് സിംഗ്, ദേശസ്നേഹികളുടെ രാജകുമാരൻ സുഭാഷ് ചന്ദ്രബോസ്, സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന യേശുക്രിസ്തു, തീർത്ഥാടകരുടെ രാജകുമാരൻ, തീർത്ഥാടകരുടെ രാജകുമാരൻ ഹർഷൻ്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരി നമ്മൾ നേരത്തെ പഠിച്ചാണ് തീർത്ഥാടകരുടെ രാജകുമാരൻ ഹുയാൻ സാങ്. ഒന്നുകൂടെ രക്തസാക്ഷികളുടെ രാജകുമാരൻ ഭഗത് സിംഗ്, ദേശസ്നേഹികളുടെ രാജകുമാരൻ സുഭാഷ് ചന്ദ്ര ബോസ്, സത്യാഗ്രഹികളുടെ രാജകുമാരൻ യേശു ക്രിസ്തു, തീർത്ഥാടകരുടെ രാജകുമാരൻ ഹുയാൻ സാങ്, ശില്പികളുടെ രാജകുമാരൻ, അനവധി നിർമ്മിതികൾ, ലോകപ്രശസ്തമായ അനവധി സ്മാരകങ്ങൾ കെട്ടിടങ്ങൾ നിർമ്മിച്ച നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ, ശില്പികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഷാജഹാൻ, ശില്പികളുടെ രാജകുമാരൻ താജ്മഹലും ചെങ്കോട്ടയൊക്കെ നിർമ്മിച്ച
ഷാജഹാനാണ് ശില്പികളുടെ രാജകുമാരൻ എന്ന് അറിയപ്പെടുന്നത്. നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ. മധ്യകാലഘട്ടത്തിൽ ചെമ്പു നാണയങ്ങൾക്ക് സ്വർണ്ണ നാണയങ്ങൾക്ക് പകരം ചെമ്പു നാണയങ്ങൾ പുറപ്പെടുവിച്ച ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, നിർഭാഗ്യവാനായ ഭരണാധികാരി എന്നറിയപ്പെടുന്ന, ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെടുന്ന, നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന, ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. അപ്പം ശില്പികളുടെ രാജകുമാരൻ ഷാജഹാൻ, നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ, സ്വർണ്ണ നാണയങ്ങൾക്ക് പകരം ചെമ്പു നാണയങ്ങൾ പുറപ്പെടുവിച്ച നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, നിർഭാഗ്യവാനായ ഭരണാധികാരി. സഞ്ചാരികളുടെ രാജകുമാരൻ മാർക്കോ പോളോ. സഞ്ചാരികളുടെ രാജകുമാരൻ മാർക്കോ പോളോ ചൈന സന്ദർശിച്ച ആദ്യ യൂറോപ്യൻ സഞ്ചാരി കൂടിയാണ് മാർക്കോ പോളോ. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്, യാചകരുടെ രാജകുമാരൻ സ്വാതന്ത്ര്യ സമര പോരാളിയായ മദൻ മോഹൻ മാളവിയാണ് യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മദൻ മോഹൻ മാളവിയാണ്. ഈ അടുത്താളിൽ പി എസ് സി വെച്ചാണ് ഗാന്ധിജിയുടെ അഡ്വൈസറായിട്ട്, ഗാന്ധിജിയുടെ ഉപദേശകനായിട്ട് രണ്ടാം പട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയോടൊപ്പം ലണ്ടനിലെത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദൻ മോഹൻ മാളവിയാണ്. രണ്ടാം പട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ അഡ്വൈസറായിട്ട് പട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് മദൻ മോഹൻ മാളവിയാണ്. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവിയ. കേരളത്തിലെ മദൻ മോഹൻ മാളവിയ പി എസ് സി കിടക്ക് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ മദൻ മോഹൻ മാളവിയ എന്നറിയപ്പെടുന്നത് വിമോചന സമരത്തിൻ്റെ നേതാവായ മന്നത്ത് പത്മനാഭനാണ് കേരളത്തിലെ മദൻ മോഹൻ മാളവിയ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ മദൻ മോഹൻ മാളവിയ മന്നത്ത് പത്മനാഭനാണെന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണെന്ന് കൂടി പഠിക്കുക. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വെച്ച് അവസാനിപ്പിക്കാം.